ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അതിൻ്റെ പാർട്ട് 8 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, എക്സാമ്പിൾ, ഡയഗ്രാംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാനിതേ മുകളിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അതുകൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷനും കൂടെ ചെക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ഭാഗം മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന പാർട്ട് 6 വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് കണക്റ്റീവ് ടിഷ്യൂസിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഈ ക്ലാസ് മനസ്സിലാവും. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യു കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പം ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിന് ഈ ഒരു പേര് കിട്ടാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കണക്റ്റീവ് ടിഷ്യൂവിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള മാട്രിക്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് കാണാൻ പറ്റും. ഈ ഗ്രൗണ്ട് സബ്സ്റ്റൻസിലാണ് ഈ കണക്റ്റീവ് ടിഷ്യൂസിലെ ഡിഫറെൻറ്റ് സെൽസ് കാണാൻ പറ്റുന്നത്. പല ടൈപ്പ് സെൽസ് ഉണ്ടാവും. അതിലൊരു സെല്ലാണ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽ. ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്താ? ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയായിരുന്നു? ഇലാസ്റ്റിൻ ആൻഡ് കൊളാജിൻ. അപ്പം ഞാനിത് ഓരോ വീഡിയോസിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ റിവൈസ് ചെയ്യാതെ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതിനനുസരിച്ച് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഇലാസ്റ്റിൻ ആൻഡ് കൊളാജിൻ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫൈബേഴ്സ് ലൂസായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ എങ്ങനെയായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ഫൈബേഴ്സ്, ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ്. ഇവിടെ കോമ്പാക്ട് ആയിട്ടാണ് ഈ ഫൈബേഴ്സും അതുകൂടാതെ തന്നെ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലും ഒക്കെ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഫൈബേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ്റെ ബേസിൽ ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് റെഗുലറിലാണെങ്കിലും ഡെൻസ് ഇറഗുലറിലാണെങ്കിലും ഇവിടെ ഈ പേരുകൾ വരാനുള്ള കാരണം കൊളാജൻ ഫൈബേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെല്ല് തന്ന്, ഒരു ടിഷ്യൂ തന്നിട്ട് അതിപ്പോൾ ഡെൻസ് റെഗുലർ ആണോ ഡെൻസ് ഇറഗുലർ ആണോ എന്ന് മനസ്സിലാവണമെങ്കിൽ അതിൽ കൊളാജൻ ഫൈബേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ആണ് നോക്കേണ്ടത്. സോ ഡെൻസ് റെഗുലറിൽ എങ്ങനെയായിരിക്കും കൊളാജൻ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? പാരലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ കൊളാജൻ ഫൈബേഴ്സിന് ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് കാണാൻ പറ്റും. അതായത് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസിൽ നിന്നാണ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ കൊളാജൻ ഫൈബേഴ്സിന് ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസും കാണാൻ പറ്റും. അപ്പം ഡെൻസ് റെഗുലറിൽ എങ്ങനെയാണ്? ദ ഫൈബേഴ്സ് ആർ റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഇത് ഒരൊറ്റ ഡയറക്ഷനിലേക്കാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫൈബേഴ്സ് കോമൺലി കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ ഡയറക്ഷനിലേക്കുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുക. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, ആ ഭാഗത്തൊക്കെ വരുന്ന കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ ഉള്ള ജോയിൻസ് ഒരു പ്രത്യേക ആംഗിളിൽ മാത്രമായിരിക്കും മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള മൂവ്മെൻ്റ് ഒക്കെ പോസിബിൾ ആക്കുന്നത് ഈ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് ടെൻഡൻസ് ആൻഡ് ലിഗമെൻസ്. ഇപ്പം ടെൻഡൻസ് കാണാൻ പറ്റുന്നത് മസിൽ ആൻഡ് ബോൺ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പം അതുകൂടാതെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ലിഗമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതെവിടെയാണ് കാണാൻ പറ്റുന്നത്? രണ്ട് ബോൺസിന് ഇടയിലായിട്ട് ഈ രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലിഗമെൻസ് എന്ന് പറയുന്നത്. അപ്പം ടെൻഡൻസ് ആൻഡ് ലിഗമെൻസ് ആണ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിളായിട്ടുള്ളത്. അടുത്തതാണ് ഡെൻസ് ഇറഗുലർ. ഡെൻസ് ഇറഗുലറിൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കില്ല, ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ആയിട്ട് ഈ ഫൈബേഴ്സ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഹാസ് ഫൈബേഴ്സ് റണ്ണിങ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പം മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഹെൽപ്പ് ചെയ്യും. അപ്പം ടെൻഡൻസ് ആൻഡ് ലിഗമെൻസ് എന്താ? നമുക്കൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനായിരിക്കും യൂഷ്വലി ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലേക്കും റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്കിന്ന്, നമ്മുടെ ശരീരം, നമ്മുടെ തൊലി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കില്ല റെസിസ്റ്റൻസ് കൊടുക്കേണ്ടി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരെങ്കിലും നുള്ളുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇടിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡിലേക്ക് മാത്രമാണ് ശരീര സ്കിന്നിൻ്റെ മൂവ്മെൻ്റ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ അതിന് മറ്റൊരു ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ ടിഷ്യൂ എന്ത് ചെയ്യാം?
ഡാമേജ് പറ്റുക. അങ്ങനെ ഡാമേജസിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഡയറക്ഷനിലേക്കും ഈ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻസ്, അതായത് ഡെൻസ് ഇറഗുലർ കണക്റ്റിവിറ്റി ഇഷ്യൂസ് മെയിൻ ആയിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് ക്യാപ്സ്യൂൾസ് അറൗണ്ട് ഓർഗൻസ്, ഓർഗൻസിന് ചുറ്റുമായിട്ട് കവർ ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. അതുകൂടാതെ പെരിയോസ്റ്റിയം, ബോൺസിന് ചുറ്റുമായിട്ട്, പെരികോൺഡ്രിയം, കാർട്ടിലേജിനെ സറൗണ്ട് ചെയ്ത്, അങ്ങനെ പല ഭാഗങ്ങളിലും നമുക്ക് ഈ ഡെൻസ് ഇറഗുലർ കണക്റ്റിവിറ്റി ഇഷ്യൂസ് കാണാൻ പറ്റും. അപ്പം ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിളും സ്കിന്ന് തന്നെയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ്സിലും നമുക്ക് രണ്ട് ഡയഗ്രാംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂവിൻ്റെ അണ്ടറിൽ നമുക്ക് രണ്ട് ഡയഗ്രാംസാണ് പഠിക്കാനുള്ളത്, ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ. അപ്പോൾ ഇതും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, ഡയഗ്രാം തന്നിട്ട് ഇതിൽ ഏത് ടൈപ്പ് കണക്റ്റിവിറ്റി ഇഷ്യൂ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ, ആദ്യത്തേത് ഡെൻസ് റെഗുലർ ആണ്. ഇതിൽ നമുക്ക് കാണാം ഈ കൊളാജൻ ഫൈബേഴ്സ് ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് പർപ്പിൾ കളർ സെൽസ് കൊടുത്തിരിക്കുന്നത് ഫൈബ്രോ ബ്ലാസ്റ്റ് സെൽസ് ആണ്. കാരണം ഈ ഫൈബ്രോ ബ്ലാസ്റ്റ് സെൽസിൽ നിന്നാണ് ഫൈബേഴ്സ് ആയിട്ടുള്ള കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് കൊടുത്തിട്ടില്ല, ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഡെൻസ് റെഗുലർ ആണോ ഡെൻസ് ഇറഗുലർ ആണോ എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊളാജൻ ഫൈബേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് മാത്രം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ എന്താ, അതിനുള്ളിലായിട്ട് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസും കാണാൻ പറ്റും. ഇനി ഡെൻസ് ഇറഗുലറിൻ്റെ ഡയഗ്രാം നോക്കിയേ, അതിലെങ്ങനെ ഈ കൊളാജൻ ഫൈബേഴ്സ് ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഒന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ആയിട്ട് നമുക്ക് ഈ കൊളാജൻ ഫൈബേഴ്സ് കാണാം. അതിനിടയിലൊക്കെ ആയിട്ട് എന്താ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂവിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂ ആണ്. ഈ ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂവിൽ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഫൈബേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ്റെ ബേസിൽ, എസ്പെഷ്യലി കൊളാജൻ ഫൈബേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ്റെ ബേസിൽ, ഈ ഡെൻസ് കണക്റ്റിവിറ്റി ഇഷ്യൂവിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ. ഇതിൽ ഡെൻസ് റെഗുലർ എന്ന് പറയുന്നത് ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് റോസ് ആയിട്ട് ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്കായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. അതിന് എക്സാമ്പിളാണ് ടെൻഡൻ, അതുകൂടാതെ തന്നെ ലിഗമെൻറ്റ്സ്. ഇതിൽ ടെൻഡൻ എന്ന് പറയുന്നത് സ്കെലറ്റൽ മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റിവിറ്റിഷ്യൂ ആയി ആക്ട് ചെയ്യും. അപ്പം ഈ ടെൻഡൻ ആണെങ്കിലും ലിഗമെൻ്റ് ആണെങ്കിലും ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് മാത്രമുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് ഡെൻസ് ഇറഗുലർ. ഡെൻസ് ഇറഗുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇവിടെ എന്താ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസും അതുകൂടാതെ തന്നെ കൊളാജൻ ഫൈബേഴ്സ്, മോസ്റ്റ്ലി കൊളാജൻ ഫൈബേഴ്സും ഒരു സ്പെസിഫിക് ഡയറക്ഷനിലൊന്നുമല്ല, ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ആയിട്ട് കാണാൻ പറ്റും. പെരിയോസ്റ്റിയം, പെരികോൺഡ്രിയം തുടങ്ങിയ സ്കിന്നിൻ്റെയും കാർട്ടിലേജിൻ്റെയും ഒക്കെ ഔട്ടർ കവറിങ് ആയിട്ടും നമുക്ക് ഡെൻസ് ഇറഗുലർ കണക്ടിവിറ്റി ഇഷ്യൂ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡെൻസ് ഇറഗുലർ കണക്ടിവിറ്റി ഇഷ്യൂ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പെഷ്യലൈസ്ഡ് കണക്ടിവിറ്റി ഇഷ്യൂ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സ്പെഷ്യലൈസ്ഡ് കണക്ടിവിറ്റി ഇഷ്യൂയിലും ഇതുപോലെ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ആണ്. അപ്പം നമുക്ക് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. ഇതുകൂടാതെ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ സ്റ്റഡി ബോട്ടിനയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.